நாம் வந்து தன்னை எங்களை அளவு கூடாதே சிநேகிக்கலாம். எங்களோட வாழ்த்தம் விட்டால் நல்ல தெய்வமே சொல்லிவிட்டாமே கிரகீதமாய சாந்தமாய சமயத்தினாய் ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുവാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ബലഹീനരായി ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദി കരയിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ ആരാധിക്കുവാനായിട്ട് ഞങ്ങൾ ഇതാ ഒരുങ്ങി വന്നിരിക്കുന്നു. അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കൃപയില് ഈ നിമിഷങ്ങളിലൊക്കെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നോമ്പിന്റെ അനുഭവങ്ങളില് പ്രത്യാശയോടെ ആയിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ഞാന കീർത്തനങ്ങളിൽ 24-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 24 ഒന്നുമില്ലായി നിന്നെ നിന്നുടെ ചായയും സൃഷ്ടിച്ചു. ഒന്നുമില്ലായി നിന്നെ നിന്നുടെ ചായയും സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ച പുത്രനേ തന്നുരക്ഷിച്ചു നീ. നിന്നെ ഞാൻ സ്തുതിച്ചിട്ടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ഈ ലോകത്തിൽ വന്നേശു എന്തേ മാലൊഴി പാൻ സാനേച്ചു പീഡത് സങ്കടങ്ങൾ പങ്ക പാടുകൾ നിജമാരണവും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും മോചനോ വീണ്ടും ചേർന്ന നീച പാപിയെന്നിൽ വാസിപ്പാ നിന്ന പാവിന്റെ നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും അന്നവസ്ത്രാദിയും ആകണേ എണ്ണമില്ലാതെ ചോരിഞ്ഞു പിന്മകൾ സമൂഹത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നി
പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഓരോ പ്രാർത്ഥനയുടെയും പിന്നാലെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായി പറയാം. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായ പിതാവാം ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യമായി സ്നേഹിക്കുകയും ദീർഘമായി ക്ഷമിക്കുകയും ചെയ്യുന്ന കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സർവസൃഷ്ടിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സർവസൃഷ്ടിയെയും രൂപാന്തരത്തിലേക്കും പുതുക്കത്തിലേക്കും നയിക്കുന്ന നിത്യജീവന്റെ ഉറവയാകുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം നൽകുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവ സന്നിധിയിൽ നിൽക്കുവാനോ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നേടുവാനോ നാം ആരും യോഗ്യരല്ല. എന്നാൽ നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും ദൈവസന്നിധിയിൽ നാം പങ്കുവെക്കുമ്പോൾ കർത്താവിന്റെ പാപക്ഷമയ്ക്കും വിമോചനത്തിനും നമ്മൾ യോഗ്യരാകുന്നു. അതിനാൽ നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും കുട്ടികളും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റു പറയാം. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് നമ്മുടെ കുറവുകളാണ്.
എന്നാൽ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നത് കർത്താവിന്റെ സംഗതിയിൽ നാം നിരപ്പിന്റെ അനുഭവത്തിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ആ നിരപ്പ് പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കുറവുകളെയും നമുക്ക് തുറങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേറ്റ് പറയാം. കർത്താവ് തരുന്ന പാപക്ഷമയ്ക്കായി, രോഗസൗഖ്യത്തിനായി, വിടുതലിനായി നമുക്ക് മനഃപൂർവമായി ഹൃദയത്തോടെ അവിടുത്തെ സംഗതിയിൽ മൗനമായി യാചിക്കാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ കണ്ണീരോടും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാം. കണ്ണീരോടും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാം. ഓരോ പ്രാർത്ഥനയുടെയും പിന്നാലെ നമുക്ക് എല്ലാവർക്കും കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന പ്രതിവാക്യമായി പറയാം. കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവത്തിന്റെ സ്വരൂപത്തെയും സാദൃശ്യത്തെയും വികലമാക്കിയ ഞങ്ങളുടെ ജീവിത ശൈലിയെയും കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവജനം എന്ന നിലയ്ക്കുള്ള ഞങ്ങളുടെ അതിശ്രേഷ്ഠമായ വിധിയും തെരഞ്ഞെടുപ്പും മറന്ന് ജീവിച്ചു പോയ കുറവുകളെയും കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവകൽപ്പനകൾ മനസ്സിലാക്കിയിട്ടും ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് സ്വാർത്ഥരായി ജീവിച്ചു പോയ വീഴ്ചകളെ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവദത്തമായ താലന്തുകളും സാധ്യതകളും അവസരങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഫലപ്രദമായി വിനിയോഗിക്കുവാൻ കഴിയാതിരുന്ന ഞങ്ങളുടെ അലംഭാവത്തെ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണം. സഹജീവികളെ സ്നേഹിക്കുന്നതിലും അവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിലും ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിലും വന്നുപോയ പോരായ്മകളെ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണം. പരിസ്ഥിതിയെ സംരക്ഷിക്കാതിരുന്നതും മദ്യത്തിനും ലഹരിക്കും അടിമകളുമായി ജീവിച്ചു പോയ ഞങ്ങളുടെ കുറവുകളെ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങയുടെ മനുഷ്യാവതാരത്തിന്റെയും കുരിശുമരണത്തിന്റെയും വില മനസ്സിലാക്കാതെ അതിനെല്ലാം അവഗണിച്ച് ജീവിച്ച ഞങ്ങളുടെ കുറ്റങ്ങളെ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവ് നമുക്ക് തരുന്ന പാപമോചന അനുഗ്രഹങ്ങളെ നമുക്ക് സ്വീകരിക്കാം. സകലത്തെയും രൂപാന്തരപ്പെടുത്തുകയും നവദർശനം നൽകി ശക്തിയിരിക്കുകയും ചെയ്യുന്ന കർത്താവ്, അവിടുത്തെ ദിവ്യമായ സ്നേഹത്താൽ നമ്മോട് എല്ലാവരോടും കൃപ ചെയ്ത് നമ്മുടെ സകല പാപങ്ങളും നമ്മോട് ക്ഷമിച്ച് നമ്മെല്ലാവരെയും അവിടുന്ന് ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് വരുന്ന ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ ശ്രവിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം ശ്രവിക്കാം. നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യോബേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. യോബേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 20 വരെ. നിങ്ങൾ പൂർണ്ണ ദൈവത്തോടും ഉപവാസത്തോടും
കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയെല്ലാം ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവനല്ലോ. അവൻ അനന്തത്തെ കുറിച്ച് അനുദപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് പുനരയാഗവും പനിയ യാഗവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കില്ലയോ? ആർക്കറിയാം? സിയോനിൽ കാഹളം ഓതുവീൻ, ഒരു ഉപവാസം നിമിപ്പീൻ, സഭായോഗം പിടിപ്പീൻ, ജനത്തെ കൂട്ടി വരുത്തുവീൻ, സഭയെ വിശദീകരിപ്പീൻ, മുമ്പന്മാരെ കൂട്ടി വരുത്തുവീൻ, വൈദ്യങ്ങളെയും മുനകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. മണവാളന മണവറയും മണവാട്ടിയുള്ളവരെയും വിട്ടു പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ തിരഞ്ഞുകൊണ്ട് യഹോവയെ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. ജാതികൾ അവരുടെ മേൽ വാഴ്വാത്തക്കൊണ്ട് നിന്റെ അവകാശത്തെ നിന്ദയ്ക്ക് ഏൽപ്പിക്കരുതേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെയിൽ പറയുന്നതിന് എന്നിങ്ങനെ പറയട്ടെ. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന് ഉത്തരം നൽകിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ നിന്ദയാക്കുകയില്ല. വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ നിന്ന് ദൂരത്താക്കി വരണ്ടവും ശൂന്യവുമായ ഒരു ദേശത്തേക്ക് നീക്കി. അവന്റെ മുൻപടെ കിഴക്കേ കടലിലും അവന്റെ പിൻപടെ പടിഞ്ഞാറെ കടലിലും ഇട്ട് കളയും. അവൻ വമ്പ് കാട്ടിയിരിക്കുക കൊണ്ട് അവന്റെ ദുർഗന്ധം പോകുകയും നാറ്റം കയറുകയും ചെയ്യും. ദേശമേ ഭയപ്പെടേണ്ട. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ദൈവമേ അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. സങ്കീർത്തനം വരും. എല്ലാവർക്കും എഴുതിയിട്ടുണ്ട്. 32 സങ്കീർത്തനം വാക്യം പുതിയ വാക്യമായി വായിക്കാം. സങ്കീർത്തനം 32. നന്ദനം ശുഭിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനും. കാണിച്ചു തരും, ഞാൻ എന്റെ മേൽ കെട്ടി വെച്ച് ആരാധന പറഞ്ഞു തരും. രണ്ടാം വേദഭാഗം. രണ്ടാമത്തെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10 ഒന്ന് മുതൽ 9 വരെയുള്ള പ്രവൃത്തികളുടെ പുസ്തകം 10:1 മുതൽ 8 വരെ. കൈസരിയിൽ ഇത്താലിയ എന്ന പട്ടാള വിഭാഗത്തിൽ കൊർനേലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ പകൽ ഏകദേശം 9 നേരത്തെ ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർനേലിയോസെ,
എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയ പരവശനായി. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തുകൽപ്പണിക്കാരനായ ശിമോൻ എന്ന ഒരുവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെ വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. ദൈവത്തിന്റെ വചനമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതിയുണ്ടായി. ദൈവവചനം ധ്യാനിക്കുന്ന മുൻപായി എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൺവെൻഷൻ പാട്ട് പുസ്തകത്തെ 19-ാമത്തെ പാട്ട്, സോങ് നമ്പർ 90. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കും. സോങ് നമ്പർ 1. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നേ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി അരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഈ രീതിയിൽ വീണാലും അവിടെ ഞാനല്ല, ഈ രീതിയിൽ വീണാലും അവിടെ ഞാനല്ല. വീടുന്നതും യേശുവിൻ തരങ്ങളില വീടുന്നതും യേശുവിൻ തരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഘോരമ ചോദനയിൽ കടന്നിടുമ്പോ, ഘോരമ ചോദനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്ന ഞാനവൻ കരങ്ങളില, നടക്കുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം
അനുവദിച്ച പരിഹാരം എനിക്കാൻ കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവമേ എനിക്കനുകൂലം അത് നന്നാ അറിയുന്നു ഞാൻ. ദൈവമേ എനിക്കനുകൂലം അത് നന്നാ അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമെനിക്കൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച കരുതിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം അതിന്റെ 23 പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കും. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ നഷ്ടപ്പെടുത്തും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാലോ അതിനെ രക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവ്, അനുഗ്രഹീതമായ ഈ ശാന്തമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ നാമം പ്രതാപേ ഈ ഭൂമിയിലും ഞങ്ങളുടെ ജീവിതത്തിലും എത്ര മനോഹരമായിരിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ ദേവാലയത്തിലായിരിക്കുന്ന ഈ സമയങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങയുടെ വചനം ധ്യാനിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ എല്ലാവരുടെ മേലും അയക്കണം. പ്രതാപം ഞങ്ങളുടെ ഈ സഭ അനുഗ്രഹമുള്ള ഒരു സഭയായി ശോഭിക്കുവാൻ എന്റെ ദൈവം അവിടെ നേടിയത്. ഞങ്ങളുടെ കുറവുകള് ഞങ്ങളുടെ കുറ്റങ്ങളൊന്നും കർത്താവിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി തീരരുതേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. യേശു ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നിക്കെടുക്കണം നല്ല പിതാവേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഒരു നോമ്പിന്റെ ആരാധനയില് സംബന്ധിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മയൊക്കെ സഹായിച്ചു. ചെറിയ അംഗങ്ങളാണ് നമ്മളെങ്കിലും ദൈവത്തോടുള്ള നമ്മുടെ ആ സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ഭാഗമായി ഈ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ അല്പനേരം കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിന്റെ വചനം കേൾക്കുവാനൊക്കെ ദൈവനായ ദൈവം നമ്മെ ഒരുക്കിയിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ മറ്റു പ്രിയമുള്ളവരൊക്കെ ഓൺലൈനായിട്ടും ഈ ശുശ്രൂഷയില്
സമ്മതിക്കുന്നുണ്ട്. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള 2-ാം വേദഭാഗം വായിച്ച ഭാഗമാണ് ധ്യാനത്തിനായിട്ട് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചുരുങ്ങിയ ഒരു സമയമുണ്ട് നമുക്ക് ഈ വേദഭാഗം നമുക്ക് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൽ ക്രൈസ്തവ ജീവിതത്തില് വലിയൊരു മാറ്റം വരുത്തിയ അനുഭവങ്ങളെ വിവരിക്കുന്ന അധ്യായമാണ് ഈ പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം. കാരണം യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണ ശേഷം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. പിന്നീട് ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടി അവരെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ ഈ ലോകത്ത് ചെയ്യുവാനായിട്ട് അവര് ഇറങ്ങി പുറപ്പെടുകയും അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് കൂടുതലും ആളുകള് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നത് യഹൂദ സമൂഹങ്ങളിൽ പെട്ടാണ്. കാരണം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന പല അനാചാരങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും അതിനോട് അനിഷ്ടം തോന്നി യഹൂദ വിശ്വാസികളായ ആളുകൾ കുറെ ആളുകള് യേശുവിനെ വിശ്വസിച്ച് ക്രൈസ്തവ മാർഗം സ്വീകരിക്കുന്നു. എന്നാൽ ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദ മതത്തിൽ നിന്നുള്ള ആളുകളല്ല, മറിച്ച് യഹൂദ മതത്തിന് പുറത്തുള്ള യഹൂദ മതം മറ്റ് മതങ്ങളെല്ലാം താഴ്ന്ന മതങ്ങളെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സമൂഹത്തിലുള്ള ഒരു മനുഷ്യൻ, കൊർനേലിയോസ് എന്ന മനുഷ്യൻ ആദ്യമായിട്ട് ക്രൈസ്തവ സഭയോട് ചേരുന്ന വലിയൊരു പ്രത്യേകത നമ്മൾ ഈ അധ്യായത്തിൽ കാണും. യഹൂദ മതവിശ്വാസികളെല്ലാം ക്രൈസ്തവ വിശ്വാസങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം പഴയ നിയമത്തിന്റെ ഒരു നിഴൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പൊരുൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ മറ്റു സമൂഹങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് ഒരു മനുഷ്യൻ വിശ്വാസിയായിട്ട് ഒരു മനുഷ്യൻ മാറുന്ന ഒരു ചിത്രം നമ്മൾ അധ്യായം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ വേദപുസ്തകത്തിൽ 10-ാം അധ്യായത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. ഈ അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ ശരിക്കും കൊർനേലിയോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കൈസരിയ എന്ന് പറയുന്ന ഒരു പട്ടണം, അതായത് കൈസരയുടെ അധീനതയിലുള്ള ഒരു പട്ടണമാണ് കൈസരിയ എന്ന് പറയുന്നത്. ഇപ്പൊ കൈസർക്ക് നേരിട്ട് ഭരണം നടത്തുവാനായിട്ട് കഴിയാത്ത ചില പ്രദേശങ്ങളും, കാരണം എത്തിച്ചേരാൻ കഴിയില്ല. കാരണം വലിയ വിസ്തൃതമായ സാമ്രാജ്യമാണ് സീസറിന്റെ സാമ്രാജ്യം. എന്നാൽ അവിടെ ഒന്ന് എത്തിച്ചേരാൻ രാജാവിനെ പറ്റാത്ത സാഹചര്യങ്ങളിൽ ചില പ്രദേശങ്ങളിലൊക്കെ ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുകയും അവരിലൂടെ തന്റെ ഭരണം ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്ഥലം ഇത്താലിയ എന്ന് പറയുന്ന കൈസരിയ, ഇത്താലിയ എന്ന് പറയുന്ന സ്ഥലം ഒരു ഗവർണറുടെ കീഴിലുള്ള ഒരു സ്ഥലമാണ്. സീസറിന്റെ കീഴിൽ തന്നെയാണ്, പക്ഷെ അവിടെ ഗവർണറെ നിയമിച്ചിരിക്കുകയാണ്, അവിടുത്തെ ഭരണകാര്യങ്ങളെ നോക്കുവാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഗവർണറെ സഹായിക്കുവാനായി മാത്രമല്ല സമൂഹത്തിൽ സമാധാനം പ്രസ്ഥാപിക്കുവാൻ വേണ്ടി വലിയ പട്ടാള വ്യൂഹങ്ങളെയും അവിടെ വിന്യസിക്കുക പതിവാണ്. അതായത് ഓരോ പട്ടാള വ്യൂഹം എന്ന് പറയുന്നത് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം 6,000 പടയാളികൾ വീതമുള്ള 10 ഭാഗങ്ങളായി തിരിച്ചാണ് സാമ്രാജ്യത്തിൽ ഓരോ സ്ഥലങ്ങളിൽ വിന്യസിക്കുന്നത്. അതിൽ 600 പേരുള്ള ഒരു പട്ടാള വിഭാഗത്തിന്റെ മേധാവിയാണ് എന്ന് നമ്മൾ വായിച്ചു കേട്ട കൊർനേലിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം വിജാതീയനായിരുന്നു മാത്രമല്ല, അതോടൊപ്പം തന്നെ വലിയൊരു ഉദ്യോഗത്തിലിരുന്ന ഒരു മനുഷ്യനായിരുന്നു കൊർനേലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും ഉന്നതമായ ഈ സ്ഥാനങ്ങളിൽ ഒരു മനുഷ്യനെ രാജാവ് നിയമിക്കുമ്പോൾ നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരിക്കണം, ചിന്താഗതികളുള്ള മനുഷ്യനായിരിക്കണം, നല്ല നൈപുണ്യമുള്ള മനുഷ്യനായിരിക്കണം, അങ്ങനെ പല കാര്യങ്ങളിൽ വ്യത്യസ്തനായ ഒരു മനുഷ്യനെയാണ് ഈ വലിയ വലിയ ചുമതലകൾ അന്ന് രാജാക്കന്മാര് കൊടുക്കുന്നത്. അങ്ങനെയുള്ള വലിയ ചുമതലകളിലേക്ക് വന്നിട്ടുള്ള ഒരു ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നു കൊർനേലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ശ്രേഷ്ഠതയുള്ള ഈ മനുഷ്യന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഈ നോമിന്റെ കാലങ്ങളിൽ നമുക്കൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന പ്രേ കാര്യങ്ങൾ ഈ കൊർനേലിയോസിന്റെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാസന്റെ
ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു കൊർന്നിലിയസ്. ദൈവത്തില് ഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു കൊർന്നിലിയസ്. പത്താമത്തെ രണ്ടാം ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ പറയുകയാണ് അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. കൊർന്നിലിയസിന്റെ ഭക്തി എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നതിൽ അതിർത്തിതമായ ഭക്തിയാണ് കൊർന്നിലിയസ്. അതായത് നമ്മളൊക്കെ ഭക്തി പല സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പ്രകടിപ്പിക്കും. ഒരുപക്ഷെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ഭക്തിപരസരമായിട്ടാണ് നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ വളരെ ഭക്തിപരസരമായിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നത്. എന്നാൽ കൊർന്നിലിയസിനെ കുറിച്ച് പറയുന്നത് കൊർന്നിലിയസിന്റെ ഭക്തി കേവലം പ്രകടനം മാത്രമായിരുന്നില്ല, മറിച്ച് ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ ഭാഗം. കൊർന്നിലിയസ് മാത്രമല്ല, തന്റെ ഭവനം മുഴുവനും ദൈവത്തെ ഭയപ്പെട്ട് ആ ഭയ ദൈവ ഭയത്തോടെ ജീവിക്കുന്ന, അതായത് ദൈവം എന്താണോ കൽപ്പിക്കുന്നത് അത് മാത്രം അനുസരിക്കുന്ന, ദൈവത്തിന്റെ വചനം മാത്രം അനുസരിക്കുന്ന ഭക്തിയിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു കൊർന്നിലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഈ കാലങ്ങളില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഭക്തി നമുക്കൊക്കെ കാണിക്കാം, നമുക്കൊക്കെ പ്രകടിപ്പിക്കാം, പക്ഷെ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളത് കൊർന്നിലിയോസിനെ പോലെ ഏറ്റവും വിലപ്പെട്ടു. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥമായ ഭക്തി എന്ന് വചനത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ നോമ്പിന്റെ കാലങ്ങളിൽ ആവശ്യമാണ്. കാരണം ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യം, ഒരു മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഭയത്തിന്റെ ഒരു ആവശ്യമില്ല. കാരണം സീസറിന്റെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു പടയാളിയാണ് കൊർന്നിലിയോസിനെയാണ് ജനങ്ങൾ ഭയപ്പെടുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പ്രത്യേകത ഈ കാലങ്ങളിൽ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്. ഈ കാലങ്ങളില് ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടും ദൈവത്തെ ഭയപ്പെടാതെ ജീവിക്കുന്ന തലമുറകളായിട്ട് പലപ്പോഴും നമ്മൾ മാറാറില്ല. രണ്ടാമതായിട്ട് കൊർന്നിലിയോസ് പഠിക്കുന്ന ഒരു കാര്യം, ഹി വാസ് സോ ലിബറൽ, ഉദാരശീലനായിരുന്നു. വചനം വായിക്കുമ്പോൾ അവിടെ കാണുമ്പോൾ അവിടെ എടുത്തു പറയുകയാണ് അവൻ വളരെ ധർമ്മം കൊടുത്തവനായിരുന്നു, തന്റെ ജനത്തിന് വളരെ ധർമ്മം കൊടുത്തവനായിരുന്നു എന്ന് അവിടെ എടുത്തു പറയുക. ധർമ്മം കൊടുക്കുക എന്ന് പറയുന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദം ദരിദ്രനെ സഹായിച്ചവരെന്ന്. ദരിദ്രനായ ആളുകൾ തന്റെ സംഭവത്തിലുണ്ട്. കാരണം എല്ലാ സാഹചര്യങ്ങളും ദൈവം കൊർന്നിലിയോസിന് കൊടുക്കുമ്പോൾ, എല്ലാ ചുറ്റുപാടുകളും സ്ഥാനമാനങ്ങളും കൊർന്നിലിയോസിന് കൊടുക്കുമ്പോൾ, ആ സ്ഥാനമാനങ്ങളിൽ നിന്ന് അഹങ്കരിക്കാതെ തനിക്കുള്ള നന്മകൾ മറ്റുള്ളവരുമായി ദരിദ്രരുമായി ഇല്ലാത്തവരുമായി ഷെയർ ചെയ്യുന്ന ഒരു പ്രത്യേകത നമ്മൾ കൊർന്നിലിയോസിന് കാണുകയാണ്. ഈ നോമ്പിന്റെ കാലങ്ങളിൽ പലപ്പോഴും നമ്മള് ഈ മത്സ്യ മാംസാദികളൊക്കെ വെടിഞ്ഞ് നമ്മള് നോമ്പ് നോക്കുവാനായിട്ട് താല്പര്യപ്പെടും. പലപ്പോഴും നമ്മൾ അതൊക്കെ വർജിക്കും. കാരണം ലൗകികമായി നമുക്ക് സുഖം തരുന്ന എല്ലാം നമ്മൾ വർജിക്കും. ഭക്ഷണ കാര്യങ്ങളാണെങ്കിൽ വർജിക്കും. പക്ഷെ അത് വർജിക്കുന്നത് കൊണ്ട് മാത്രം നോമ്പ് പൂർണ്ണമാവുന്നില്ല, മറിച്ച് നമ്മൾ വർജിക്കുന്ന കാര്യങ്ങൾ അത് ആവശ്യമുള്ള ആളുകൾ നമ്മൾ സംഭവിക്കുന്നു. അല്ലെ, നമ്മൾ മാറ്റി വയ്ക്കുന്ന നല്ലൊരു ഭക്ഷണം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. നമ്മൾ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല, പക്ഷെ അതിനേക്കാൾ ഉപരി ആ ജീവിതം കഴിക്കാതിരിക്കുന്നതിന് അർത്ഥം ഉണ്ടാകുന്നത് അത് ആവശ്യമുള്ള ഒരാൾക്ക് നമ്മൾ ഭക്ഷണം നമുക്ക് അവർക്ക് ആവശ്യമുള്ള നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെ നോമ്പിന്റെ വലിയൊരു അർത്ഥ തലമുണ്ട്. അതാണ് യെശയ്യാ പ്രവാചകൻ പുസ്തകം 58-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നീ നഗ്നനെ ഉടുപ്പിക്കുക, അല്ലെ, വിശന്നിരിക്കുന്നവനെ നിന്റെ ആഹാരം പങ്കുവയ്ക്കുക, അല്ലെ, ആർക്കാർക്ക് സഹായം ആവശ്യമുള്ള അവനെ അവന് നിന്റെ ജീവിതത്തിൽ നിന്ന് മറയ്ക്കാതിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ നിന്റെ ജീവിതം പ്രകാശം കൊണ്ട് നിറയുന്നുള്ള വലിയൊരു അനുഗ്രഹം, അതാണ് നോമ്പ് എന്ന് യെശയ്യാ പ്രവാചകന് ഇസ്രായേൽ മക്കളോട് പങ്കുവയ്ക്കുന്ന യെശയ്യാ പ്രവാചകൻ 58-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ ഒരു വലിയ പ്രത്യേകത കൊർന്നിലിയോസിന്റെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ സമയങ്ങളിലൊക്കെ ഇസ്ലാം മതത്തിലുള്ള ആളുകളൊക്കെ നമുക്കറിയാം, അവരെ സക്കാത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യും. പലപ്പോഴും നമ്മളൊക്കെ അതിനെ പരിഹസിക്കാറുണ്ട്. പക്ഷെ നമ്മളും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ. ചില വില്ലേജ് ഏരിയകളിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നല്ല ഭക്ഷണമൊക്കെ വരെത്തിക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾ അവർ വളരെ സന്തോഷത്തോടെ കൂടെ, പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ ആളുകൾ തന്നെ ദരിദ്രയായ ആളുകൾ തന്നെ അവരിൽ നിന്ന് വാങ്ങാറുണ്ട്. കാരണം നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തരുമ്പോൾ ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി ഇല്ലാത്തതുമായി പങ്കുവയ്ക്കുമ്പോഴും
അതിന് നമ്മൾ മതത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് നിറങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന വലിയൊരു സംസ്കാരം അത് ഈ കൊർന്നലിയോസിന്റെ ജീവിതത്തില് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊർന്നലിയോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് കൊർന്നലിയോസ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കൊർന്നലിയോസ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വചനത്തിൽ പറയുകയാണ് അവൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചു. ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചു എന്ന് ദൈവഭക്തനായി നിന്ന് അവന്റെ അനുഗ്രഹം മറ്റുള്ളവരുമായി പങ്കുവെച്ച് ഒന്നാമത് നമ്മൾ കാണുകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് കൊർന്നലിയോസിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു മനുഷ്യൻ, തിരക്കുള്ള ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം തന്റെ ഔദ്യോഗിക കൃത്യത്തിനൊക്കെ വളരെ പ്രയാസങ്ങൾ നേരിടും, പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ട് തന്നെ തനിക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം കൊർന്നലിയോസ് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം നമ്മൾ ഈ വേദഭാഗത്ത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചു, പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് അത് ഫലമുണ്ട്. 9 നേരത്ത് വചനത്തിൽ പറയുകയാണ് ദൈവദൂതൻ തന്റെ അടുക്കൽ പറയുകയാണ് കൊർന്നലിയോസേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എന്താണ് പറയുന്നത്? നിന്റെ പ്രാർത്ഥന, 4 വാക്യത്തിൽ പറയുകയാണ് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിസാരമല്ല. നമ്മൾ കുറച്ച് പേരാണ് ഈ പള്ളിയിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കണം, ഭവനത്തിലാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രതിഫലം, അത് ദൈവസന്നിധി ഏറ്റവും വിലപ്പെട്ടതാണ്. ദൈവം അത് കാണുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ദൈവത്തിന് സ്തുതി പറയുകയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കും. പ്രാർത്ഥന ഒന്നും വെറുതെ അല്ല, പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട്, പ്രാർത്ഥനകളൊന്നും വിഫലം വന്ന വെറുതെ അല്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയും. നോമിന്റെ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടിയാണ് ഈ നോമ്പ് നമ്മൾ ആചരിക്കുന്നത്. കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, കൊർന്നലിയോസ് ജീവിതത്തിലെ നോമ്പിന്റെ കാലങ്ങളിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു, മറ്റുള്ളവരെ ആദരിക്കുക. അതിന് കൊർന്നലിയോസ് പ്രാർത്ഥനയും ദൈവവിശ്വാസവും ഒക്കെ ആയിട്ട് അവിടെ കഴിയുന്ന സമയത്താണ് എന്താണ് സംഭവിക്കുന്നത്? വചനത്തിൽ നമ്മൾ കാണുകയാണ് പത്രോസ് തന്റെ ഭവനത്തിലേക്ക് വരുന്നു. തന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ കൊർന്നലിയോസ് അവന്റെ കാലിൽ വീണ് അവനെ നമസ്കരിച്ച് വലിയ ആദിത്യ മര്യാദകളോട് കൂടി തന്നെ തന്റെ ഭവനത്തിലേക്ക് ആ വീടടക്കം പത്രോസിനെ സ്വീകരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നു. കാരണം പത്രോസിന്റെ സുവിശേഷം കൊർന്നലിയോസ് നിന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഒരാവശ്യമില്ല പത്രോസിന്റെ കാൽക്കീഴിൽ വീണ് നമസ്കരിച്ച് അവനെ ഭവനത്തിലേക്ക് സ്വീകരിച്ച് അവനെ ശുശ്രൂഷിക്കേണ്ടതായ ഒരാവശ്യം കൊർന്നലിയോസിനെ സംബന്ധിച്ചില്ല. പക്ഷെ അവൻ ദൈവത്തെ ഭയപ്പെടുത്തുന്നതുകൊണ്ട് ദൈവമക്കളെ ഭയപ്പെടുത്തുകയും അവരെ സ്വീകരിക്കുകയും അവരെ ആദരിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രത്യേകത നമ്മൾ കൊർന്നലിയോസിന്റെ ജീവിതത്തിൽ കാണും. ഒരുപക്ഷെ ഈ നോമ്പിന്റെ കാലങ്ങളിലൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ട വലിയൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വലിയവരെ മാത്രമല്ല നമ്മൾ ആദരിക്കണം അല്ലെ. വലിയവരെ നമ്മൾ ആദരിക്കുക, അല്ലാതെ നമ്മൾ ആദരിക്കാനായിട്ട് നമ്മൾ താല്പര്യമാണ്. എളിയവരെ ആദരിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ, നമ്മളെക്കാൾ ഒരു പടി താഴ്ന്നുള്ള ആളുകളെ നമുക്ക് ആദരിക്കാനായിട്ട് കഴിയുമ്പോൾ, അതിനേക്കാൾ വലിയ ആധ്യാത്മികതയില്ല, അതിനേക്കാൾ വലിയ വിശുദ്ധിയില്ല, അതിനേക്കാൾ വലിയ പ്രാർത്ഥനയില്ല. അതാണ് ഏറ്റവും വലിയ ആധ്യാത്മികതയെന്ന് പറഞ്ഞ ദിവസം തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങള് അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. നോമ്പിന്റെ നാളുകളിൽ അതിനായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെല്ലാവരെയും സഹായിക്കും. നമുക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവം, കുറഞ്ഞ ദിവസത്തെ ജീവിതത്തിലൂടെ ഞങ്ങള് കുറെ കാര്യങ്ങൾ, കുറഞ്ഞ ദിവസ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയായിരുന്നു, ദൈവഭക്തനായിരുന്നു, തനിക്കുള്ള അനുഗ്രഹങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള വലിയൊരു കാഴ്ചപ്പാട് കൊർന്നലിയോസ് ഉണ്ടായിരുന്നു. എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിനുടമയായിരുന്നു കൊർന്നലിയോസ്. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കും എന്നുള്ള വലിയ വചന കർത്താവെ ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. മാത്രമല്ല എളിയവരെ ആദരിക്കും, ബഹുമാനിക്കും, ഒരു വലിയ സംസ്കാരം
കൊർന്നലിയോസ് ഞങ്ങൾക്ക് അയച്ചു. ഈ നോമ്പിന്റെ നാളുകളിലൊക്കെ കർത്താവ് കൊർന്നലിയോസിന്റെ ജീവിതത്തിൽ നിന്ന് അത്രയും പാഠങ്ങൾ ഞങ്ങൾ ഇനിയും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും ആ പാഠങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ വിശ്വാസ ജീവിതയാത്ര ഏറ്റവും അനുഗ്രഹമുള്ളതാക്കി മാറ്റുവാൻ സഹായിക്കുകയും ചെയ്യണം. തങ്ങളുടെ ക്രൂശിന്റെ ശക്തിയാൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും പിന്നത്തെ ദിനം അങ്ങയുടെ മഹത്വത്തിലേക്ക് ഞങ്ങളെ കൈക്കൊള്ളുകയും ചെയ്യണം. യേശു ക്രിസ്തു മൂലം താഴ്മയാണ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കേൾക്കണം നല്ല പിതാവേ. അപ്പോസ്തല വിശ്വാസ പ്രമാണം പറയാം. സർവശക്തിയുള്ള പിതാവായും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ദേവപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധ ആത്മാവിനാൽ കന്യകമാരിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ച് ദിവസപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിന്റെയും ഉയർത്തി അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവനുള്ളവരെ മരിച്ചുകയും ഞാൻ ഇരിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധ ആത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാധുനിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലെ പുനരുദ്ധാനത്തിലും നിത്യം ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി കുട്ടികൾ നടക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അസ്വസ്ഥരാണ്. എന്നാൽ ഈ അസ്വസ്ഥതകൾക്കും വേദനകൾക്കും അപ്പുറമായി ദൈവം നമ്മെ ഒരു വലിയ സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ്. മനുഷ്യർ നമ്മളെ നിന്ദിച്ച സമയങ്ങളിലും ദൈവം നമ്മരാ നമ്മെ കൈവിട്ടില്ല. അവിടുത്തെ മാറോട് നമ്മെ ചേർത്ത് നമ്മുടെ കുറവുകളെ കണക്കിടാതെ സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിച്ചു. അവിശ്വസ്തനായ ദൈവത്തെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഇന്ന് കുറച്ചു പേരാണെങ്കിലും യേശുവിന്റെ സന്നിധിയിൽ അടുത്തു വന്ന നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഒരുമിച്ചിരുന്ന് കൂട്ടായ്മ ആചരിക്കുക നമ്മുടെ ദൈവം നമ്മെ സഹായിച്ചു. ആ കർത്താവിന് നമുക്ക് സ്തോത്രം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങള്, യുവതി യുവാക്കന്മാര്, മധ്യവയസ്കര്, വാർദ്ധക്യമുള്ളവര്, മറ്റു പ്രയാസങ്ങള്, വേദനകള്, രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവര്, ഭവനത്തിന്റെ പണികള് ചെയ്യുന്നവര്, വിവാഹത്തിനൊരുങ്ങുന്നവര്, പ്രസവത്തിനൊരുങ്ങുന്നവര്, കുടുംബങ്ങളെ ദൈവം കുഞ്ഞുങ്ങളെ നൽകിയവര്, ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവര്, വിദേശ രാജ്യങ്ങളിലൊക്കെ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ സഭയിലുണ്ട്. അവരെല്ലാം യേശുവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് പല സമയങ്ങളിലും പരാജയങ്ങൾ നേരിട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അവരെല്ലാം യേശുവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ചെറുതും വലുതുമായ ആവശ്യങ്ങളെ നമുക്ക് ശ്രമിക്കാം. വേണ്ടി CSI സഭ മുഴുവനും എല്ലാ ബിഷപ്പുമാരെയും എല്ലാ മഹാടവകളെയും അവിടെയുള്ള ശുശ്രൂഷകര്, അമ്മായര്, വിശ്വാസ സംഭവങ്ങൾ, ഇതര സഭകൾ എല്ലാവരെയും നമുക്ക് ഓർമ്മപ്പെടാം. സഭയുടെ ഐക്യത്തിന് വേണ്ടി നമുക്ക് ഈ കാലഘട്ടത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ സഭ സമൂഹത്തിൽ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടതിന് അമേരിക്ക ഒരുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ഭരണകർത്താക്കളെയും നമുക്ക് ഓർക്കാം. ഏറ്റവും നല്ല രീതിയിൽ
ഭരണഘടനാ മൂല്യങ്ങൾ അനുസൃതമായി നല്ല ഭരണം കാഴ്ചവെക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിന് ലോക സമൂഹങ്ങളെ നമുക്ക് ഓർക്കാം. കോവിഡിന്റെ പ്രയാസം എന്നൊക്കെ പല രാജ്യങ്ങളും കരകയറി വരുന്നവരുള്ളൂ. സാമ്പത്തികമായ നഷ്ടങ്ങള്, ഒരു നഷ്ടപ്പെട്ട അവസ്ഥകള്, യുദ്ധങ്ങള്, മറ്റ് പ്രശ്നങ്ങള് ഒക്കെ നേരിടുന്നു. ഭക്ഷ്യക്ഷാമം നേരിടുന്ന രാജ്യങ്ങൾ, ശുദ്ധജലം ലഭിക്കാത്ത സമൂഹങ്ങൾ, വംശീയമായ കലാപങ്ങൾ നടക്കുന്ന സമൂഹങ്ങൾ, എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നീതി ഈ ലോകം മുഴുവൻ വെളിപ്പെടേണ്ടത് നമുക്ക് ഒരു നിമിഷം നമുക്ക് മൗനമായി ഒരു പ്രാർത്ഥനയുടെയും പിന്നാലെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, അരിഷ്ട പാപികളായ ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, അരിഷ്ട പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാക്കണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധതയും പുകഴ്ചയും മഹത്വമുള്ള തൃത്വമേ, മൂവരായ ദൈവമേ, അരിഷ്ട പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധാവതാര ധർമ്മം കൊണ്ടും തിരുജനനം കൊണ്ടും പരിച്ഛേദന കൊണ്ടും അങ്ങയുടെ ഭക്തിസ്മ കൊണ്ടും വിശാചന്മേലുള്ള ജീവിത വിജയം കൊണ്ടും അങ്ങയുടെ പ്രാണവേദന കൊണ്ടും രക്തവിയർപ്പ് കൊണ്ടും കുരിശ് കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും വിലയേറിയ മരണം കൊണ്ടും അങ്ങയുടെ മഹത്വമുള്ള ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും സ്വർഗാരോഹണം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ആവാസം കൊണ്ടും സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ ഏറ്റവും വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന ദൈവജനമാകുന്ന ഞങ്ങളോട് കനിയുണ്ടായി എന്നേക്കും കോപിക്കുകയും അരുതേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേയും സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം കർത്താവിന്റെ അനുഗ്രഹങ്ങളും നന്മകളും ഉള്ളതായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, നിന്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായിട്ട് ഞങ്ങളെയൊക്കെ ഒരുക്കിയിരിക്കുന്ന നിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. കർത്താവെ, കൊർന്നേലിയോസിനെ പോലെ ഒരു പുതിയ ജീവിതത്തിന് ഉടമകളായി തീരുവാനായി ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊർന്നേലിയോസ് യേശുവുമായിട്ടുള്ള വലിയ ബന്ധത്തിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മളും നാമമാത്രമായ ക്രിസ്ത്യാനികളായിരിക്കാതെ യേശുവുമായിട്ടുള്ള വലിയൊരു ബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും അവിടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറവേറുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവക സമൂഹത്തിൽ മുഴുവനായി യേശുവിന്റെ കരങ്ങളിലെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ ദേശത്ത് കർത്താവ് എന്റെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി, ആരോഗ്യമുള്ളവരായി, സമാധാനമുള്ളവരായി, സ്വസ്ഥതയുള്ളവരായി ജീവിക്കുവാൻ നീ കൃപ ചെയ്യണമേ. അവർ നേരിടുന്ന എല്ലാ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും എന്റെ ദൈവം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ള വചനം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറവേറുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഭിന്നതകളെക്കാൾ ഉപരികളായി പരസ്പരം ബഹുമാനിക്കുവാനും എളിയിൽ ആദരിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്ന ഒരാത്മീകത കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പകരണമേ. ഞങ്ങളുടെ എല്ലാ സംഘടനകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും അവിടുന്ന് മാനിക്കണമേ.
പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച നടത്തപ്പെടുന്ന സ്ത്രീ ജനസംഘത്തിന്റെ ആരാധനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹത്തോടെ അവരെല്ലാം ചെയ്യുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോ സംഘടനകളെയും കർത്താവ് കാലങ്ങളിൽ അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി അവരൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏതെങ്കിലും കുടുംബങ്ങൾ ഭാരത്താലോ പ്രയാസത്താലോ കഴിയുന്നുണ്ടെങ്കിൽ എന്റെ ദൈവം അവരോട് കൂടെ ഇരിക്കണമേ. ദുഃഖിതരായവർക്ക് അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. ദുഃഖിതരായവരോട് ആശ്വസിപ്പിക്കണമേ. നീതിയുള്ള വലങ്കരത്താൽ ഞങ്ങളെയൊക്കെ താങ്ങി വരണമേ. രാത്രിയിലെല്ലാം ദൈവകൃപ ഞങ്ങളെന്ത്രഹണം യേശു ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തോളം കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടടത്താങ്ങളെ രക്ഷിപ്പിച്ചിരിക്കുന്ന പോലെ കടകടന്ന് പാപങ്ങളെ രക്ഷിപ്പിക്കണമേ. ഞങ്ങൾ പരീക്ഷയെ കർത്താവ് ദുഷ്ടം നേടിയിരിക്കണമേ. തുടർന്ന് രാജ്യശക്തിയും മാത്രം എന്നേക്കും അങ്ങേക്കുള്ള ആമേൻ. ഗീതങ്ങളിൽ 455-ാമത്തെ ഗീതം പാടുമ്പോൾ പരിപാട് നമുക്ക് സമർപ്പിക്കാം. ഗീതം 455 നമ്പർ 4-5. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ മുഴുവൻ ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ മുഴുവൻ സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതേ ജീവിക്കുമോ. ദേഹിപ്പിക്കണം എന്നെയാ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ദേഹിപ്പിക്കണം എന്നെയാ ശേഷം നൽകണം എൻ പ്രഭു. തീരത്താരെ ആനന്ദത്തോട് ഞാൻ നിന്നെ ഓരെ കാരുണ്യം ജീവാൻ നൽകുന്നു. വിശുദ്ധ ആരാധനയിലെ സംബന്ധിച്ച് എല്ലാവരും വരുന്നാളുകളില് കർത്താവിന്റെ അതിമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായി ഒരുക്കം. സ്ഥിരീകരണ ക്ലാസ്സുകള് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രതീക്ഷ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ആ വലിയ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയിലെ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യം. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മുടെ തോറുമുള്ള കൂടാതെ ഞായറാഴ്ച സ്ത്രീജനസഖ്യത്തിന്റെ ഞായറാഴ്ച ആകുന്നുവല്ലോ. സ്ത്രീജനസഖ്യത്തിന്റെ പ്രവർത്തനങ്ങള് സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമുള്ള പ്രവർത്തനങ്ങളാണ്. കാരണം കോവിഡ് സമയത്ത് പോലും 2 വർഷങ്ങളോളം മുടങ്ങാതെ കൂട്ടായ്മ ആചരിക്കുവാനും ഓൺലൈൻ പ്രാർത്ഥന എല്ലാം നടത്തുവാൻ ദൈവം സഹായിച്ചു. ദൈവം കേൾക്കുവാൻ ഒരുമിച്ച് തരുന്ന വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണെങ്കിലും പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്തു. കൂടാതെ അവരുടെ ശുശ്രൂഷകളെ നമുക്ക് ഓർക്കാം. ദൈവം വരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്
ശുശ്രൂഷിത ഭാഗമായിട്ട് നമ്മുടെ എല്ലാവരുടെയും സ്മരണം അവരോടുണ്ടായിരിക്കണമേ. കൂടാതെ സെൻട്രൽ സ്കൂളിന്റെ ഒരു വർഷത്തെ അധ്യയന വർഷം കഴിഞ്ഞു, അവരുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു, അവരുടെ റിസൾട്ട് എല്ലാം വന്നു, എല്ലാവരെയും അറിയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളൊക്കെ അവധിക്കാലമാണെങ്കിൽ പോലും ദേവാലയത്തിൽ ആരാധനയിൽ അവരെ സംബന്ധിക്കുകയും ദൈവവചനം പഠിക്കുവാനും തുടർന്നുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ അടുത്ത അധ്യയന വർഷം പഠിക്കുവാനൊക്കെ ദൈവം ഉപയോഗിച്ചിട്ട് അതുപോലെ അധ്യാപകരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞായറാഴ്ച കൊയറിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. സഭയറിയിക്കുവാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. സമാപന ഗീതം 240. ഗീതം 240. അനുഗ്രഹത്തോടെ പരിശുദ്ധ കൃപയിൽ അനുഗ്രഹത്തോടായിരിക്കാൻ നാളുകളിലും ഞങ്ങളെല്ലാം നീ സഹായിക്കണമേ. ആദാ സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കണമേ. തിരിഷ്ടമെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്ന കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നത്. ആദാ സമാധാനത്തോടെ തന്നെ ഞങ്ങളെ ഭവനത്തിലേക്ക് അയക്കുന്നു. യേശു മിശിഹ മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദേഹത്തോന്നി കേൾക്കണമെന്നുള്ള വിധാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെക്കാവിലും നിങ്ങളെല്ലാവരോടും കൂടെ, പ്രത്യേകിച്ച് തിരുസഭ എല്ലാ കുടുംബങ്ങളോടും കൂടെ ഇപ്പോഴും നയിക്കും കൂടെ ഇരിക്കട്ടെ.